Hi friends, matter of this model video in the Kakun Sagam. Abanyan in the Pajapatiram on the Longi Doro, Nanutian Badwatande, Monoperk half cut panel Kursana. Abidin installation of carrying lock and Yan in the Pajapatiram. Abidinata Namu basic in the but a normal inverter under a pyre inverter like Namaru, Nanutian Bed Panelum, as well as MPPT to charge control and vegetable, solar inverter like Marty another. Abadinta Viranakam on the Kandoka. Pidan number of panel specification Longi 450 watt in the panel another. The maximum power is 480. The voltage is in the open circuit. The voltage is in the short circuit. We have a set of LONGI brand. We have a brand of LONGI. LONGI is a half cut panel. We have a solar structure work. We have a whole plate to be a screw in the stand. We have a concrete anchor bolt. We have a whole plate. We have a whole plate in the alum. We have a belt. We have to fit a strong build. We have to fit a whole plate. We have to fit a build. We have to paint the epoxy. We have to fit the aluminum. We have to fit the panel. We have to get the current. We have to get the current. We
ഇപ്പോ ഈ ഒരു വൈകുന്നേര സമയത്തായിട്ട് 4 ആമ്പിയർ കിട്ടാൻ ഒരു ഉച്ചയ്ക്ക് കാവും എന്തായാലും ഒരു 12 ആ ഒരു റേഞ്ചിലേക്കുള്ള ആമ്പിയർ നമുക്ക് കിട്ടും എന്തായാലും ഇതിന്. അപ്പോൾ ഇതാ ഇവിടെ ഓൾറെഡി ഇൻവെർട്ടർ ഉള്ളതാണ്, ലൂമിനസിൻ്റെ 880 VA സോളാർ ഇൻവെർട്ടർ തന്നെയാണ്. പക്ഷേ ഇതിൽ 12 വോൾട്ട് പാനലൊക്കെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ 600 വോൾട്ട് വരെ മാക്സിമം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ MPPT ഉപയോഗിച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ 150 Ah ലൂമിനസിൻ്റെ സോളാർ ബാറ്ററിയാണ് നമ്മൾ ഇതായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ MPPT ആണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇത് സൺ പ്ലസിൻ്റെ 25 ആമ്പിയറിൻ്റെ MPPT ആണ്. ഇതാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ. അതിൽ മാക്സിമം വോൾട്ടേജ് 90 വോൾട്ട് വരെ നമുക്ക് ഓപ്പൺ സർക്യൂട്ടിൽ കൊടുക്കാൻ പറ്റും. 25 ആമ്പിയർ ആണ് ഇതിൻ്റെ പവർ വരുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ MPPTയുടെ ഇതിലേക്കുള്ള സോളാറിൻ്റെ കണക്ഷനല്ല, ഫസ്റ്റ് തന്നെ നമ്മൾ ബാറ്ററി കണക്ഷനാണ് കൊടുക്കേണ്ടത്. അതിന് ശേഷമാണ് സോളാറിൻ്റെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ബാറ്ററി കണക്ഷൻ കൊടുക്കാൻ പോകണം. ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ടോ സോളാറിൻ്റെ നെഗറ്റീവും പോസിറ്റീവ്, അതുപോലെ ബാറ്ററി പോസിറ്റീവ് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ടോ, അത് കറക്റ്റായിട്ട് ഇതിൽ കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇതുപോലുള്ളൊരു ക്ലിപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഗേജ് കുറച്ച് കൂടുതൽ ഇട്ടാൻ വേണ്ടി ഫോർമമിൻ്റെ 2 കേബിൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ബാറ്ററിയുടെ ടെർമിനൽ കണക്ട് ചെയ്യുകയാണ്. ബാറ്ററിയുടെ രണ്ടും പോസിറ്റീവ് നെഗറ്റീവും ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നേരെ ഒരു കേബിളിൽ നിന്ന് വന്നിട്ട് ഫോറാമിൻ്റെ 2 കേബിൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ക്ലിപ്പും ചെയ്തിട്ടുണ്ട്, പോസിറ്റീവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നേരെ ഈ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാണ്. പോസിറ്റീവ് നെഗറ്റീവ് മാറാതെ തന്നെ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ ബാറ്ററി കണക്ഷൻ കൊടുത്തപ്പോൾ നമ്മൾ MPPT ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇതിൻ്റെ അതുപോലെ തന്നെ ഡീറ്റെയിൽ എല്ലാം കാണിക്കുന്നുണ്ട്. ഓരോ ടെമ്പറേച്ചർ കാര്യങ്ങൾ, സോളാറിൻ്റെ മെയിൻസ് ഉണ്ടോ എന്നുള്ളത് അങ്ങനെ ഡീറ്റെയിൽസ് ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ പാനൽ കണക്ട് ചെയ്തിട്ടില്ല, പാനൽ എന്നുള്ളൊരു കണക്ഷൻ ഇതിലേക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മളിതിന് GM ഐസൊലേറ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ 40 ആമ്പിയറിനെയാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ സോളാറിൽ നിന്ന് വരുന്നത് നേരെ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ ഈ ഔട്ടിൽ നിന്ന് നേരെ MPPTയിലേക്കാണ് അടുത്തായിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ കണക്ഷനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ MCV ഓൺ ആക്കുകയാണ്. ഇപ്പോൾ കംപ്ലീറ്റ് നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് സോളാറിലാണ്. ഇൻവെർട്ടർ മോഡിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ MPPTയിൽ കാണിക്കുന്ന ഡീറ്റെയിൽസ്. സോളാറിൻ്റെ ഇപ്പോൾ ഈ വൈകുന്നേര സമയത്ത് 38.5 കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആമ്പിയർ 3.6 ആമ്പിയർ ഇപ്പോൾ വരുന്നുണ്ട് സോളാറിന്. യൂണിറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ടെമ്പറേച്ചർ, സോളാർ മെയിൻ്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബാറ്ററി വോൾട്ട്, 13.43 ആയിട്ടുണ്ട്. ഇപ്പോൾ 38.52 സോളാർ, 3 ആമ്പിയർ, 3.64, 4 ആമ്പിയറിന് അടുത്ത് ഇപ്പോഴും വരുന്നുണ്ട്. ഏകദേശം ഇപ്പോൾ ഒരു 6 മണി ആവാനായിട്ട് സമയം. ഈ സമയത്തും നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട് ഇതിലേക്ക്. അപ്പോൾ അത് അടുത്ത ദിവസം നമ്മൾ ഉച്ചയ്ക്ക് ഒരു 12:30 ആകുമ്പോഴുള്ള ഒരു ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ എത്ര ആമ്പിയർ കിട്ടുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് നോക്കാമെന്ന്. ഇതാണ് നമ്മുടെ MPPTയുടെ പ്രത്യേകത. നമ്മളിപ്പോൾ ഇതാ ലോഡ് കൊടുത്ത് 24 ആമ്പിയറോളം ഈ സമയത്ത് നമുക്ക് ഉച്ചയ്ക്ക് ഇരുന്ന് കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ ബാനിൽ വരുന്നത് 11 ആമ്പിയർ വരുന്നു. പക്ഷേ നമ്മളെ 3 സ്റ്റേജ് ബൂസ്റ്റിങ്ങുള്ള ടൈപ്പ് MPPT ആണിത്. അപ്പോൾ നമുക്ക് ആമ്പിയർ ബൂസ്റ്റ് ചെയ്തിട്ടാണ് ഇതിലേക്ക് വരിക. അപ്പോൾ നമുക്ക് 11 ആമ്പിയർ കിട്ടിയാലും ഏകദേശം ഇപ്പോൾ ബാറ്ററി വോൾട്ട് ഇതാ 13.2 ഫുൾ വോൾട്ടാണ് ബാറ്ററി. സോളാറിന് വരുന്നത് 38 വോൾട്ട്. അതുപോലെ തന്നെ ഇതാ 24.4 ആമ്പിയർ ഇപ്പോൾ കറണ്ട് കിട്ടുന്നത്. നമ്മൾ സേവ് ചെയ്ത യൂണിറ്റാണ് ഇവിടെ ഉപയോഗം ഇപ്പോൾ കുറവായതുകൊണ്ടാണ് ചെറിയ യൂണിറ്റ് കാണിക്കുന്നത്. അത് വൈകുന്നേരമാകുമ്പോഴേക്കും നമുക്ക് 2.5 യൂണിറ്റിൻ്റെ മേലെ കിട്ടും. അപ്പോൾ കംപ്ലീറ്റ് ഫാനും കാര്യങ്ങളെല്ലാം നമ്മുടെ ഇൻവെർട്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. മെയിൻസ് ഇതാ ഓഫായി കിടക്കുന്നുണ്ട്, ഇൻവെർട്ടർ മോഡിലാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ പഴയൊരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് സോളാർ ഇൻവെർട്ടർ ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അതിന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ കോൺടാക്ട് നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഈ സ്ക്രീനിൻ്റെ സൈഡിലായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഓൺഗ്രിഡ് സിസ്റ്റം, ഓഫ് ഗ്രിഡ്, പിന്നെ ഇൻവെർട്ടർ, അതുപോലെ എല്ലാ CCTV ക്യാമറ അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ പ്രൈസും കാര്യങ്ങളും ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായിട്ട് വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.